ഹേ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്ന കേട്ടോ. ആക്ച്വലി ഈ ഡേറ്റ്, അതായത് 10-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഞാൻ ഇങ്ങനെ 1-ാം തീയതി മുതലേ ഇങ്ങനെ കണക്കൂട്ടി വരുന്നുണ്ട്. പക്ഷെ കൂട്ടി ഡേറ്റ് പോയത് അറിഞ്ഞില്ല, ഞാൻ മറന്നുപോയി സമയം. അങ്ങനെ 9-ാം തീയതി രാത്രി 7 മണിക്കാണ് കേട്ടോ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാന്ന് പറഞ്ഞ് ആ ചെറിയ സമയം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ കേട്ടോ ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാ പോയിട്ട് ഞാൻ ആദ്യം ഷർട്ടാണ് എടുത്തത്, ഷർട്ടും ടീഷർട്ടും എടുത്തു. ടീഷർട്ട് പുള്ളിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് ടീഷർട്ടും പിന്നെ ഒരു ഷർട്ടും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആലുവയിലേക്ക് പോയി. അവിടെ കേക്ക് ഹട്ടിൽ ചെന്നിട്ട് കേക്ക് വാങ്ങിച്ചു. നമ്മൾ സമയം ഒരുപാട് കഴിഞ്ഞ കാരണം കേക്ക് എല്ലാം അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആയിട്ടുണ്ടാവും. എന്നാലും ഉള്ളൊരു കേക്ക്, കോഫി, ഐറിഷ് കോഫിയുടെ ഒരു കേക്കും കുറച്ച് കപ്പ് കേക്കുകളെല്ലാം വാങ്ങിച്ച് മെഴുകുതിരിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നെല്ലാം സെറ്റാക്കി പുള്ളിയുടെ വീട്ടിൽ നിന്ന് വരണം. ഞാൻ 2 ദിവസത്തേക്ക് വീട്ടിൽ നിൽക്കാൻ വന്നപ്പോഴായിരുന്നു ഈ സംഭവം. അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ പുള്ളി വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് തുറന്നു. പുള്ളി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്ന് കയറിയത്. കാരണം എനിക്ക് ഈ ഡേറ്റ് ഓർമ്മയുണ്ടെന്ന് പോലും പുള്ളിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ പുള്ളി കയറി വന്നപ്പോൾ തന്നെ ഷോക്കായിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഈ സമയം. എന്നെക്കൊണ്ട് ആവുന്ന രീതിക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് ബലൂണൊക്കെ ആക്കി അത്രയും സമയം കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ആകെ 4-5 മണിക്കൂർ മാത്രമേ കിട്ടുകയുള്ളൂ. അതിന് മുമ്പ് എന്നെ പോയിട്ട് ഞാൻ ഷർട്ടും കേക്കും ഒക്കെ സെറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എല്ലാം ചെയ്തെന്താണെന്ന് വെച്ചാൽ ആ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. ഞാനതേപോലെ ഷർട്ട് കൊടുത്തപ്പോഴും പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എന്തിനാ, ഇങ്ങനെയൊക്കെ എന്തിനാ, അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കൂടി ആവണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.